ഹായ് മുതുമണീസ്, പലരും നമ്മളോട് പലരെക്കുറിച്ചും പല കാര്യങ്ങളും വന്ന് പറയും. അതായത് ചിലർ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കത് ആകെ കൂടെ കൺഫ്യൂഷനോ വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ള പ്രശ്നമാവും. പിന്നെ അവരെ നമുക്ക് ആ ഒരു രീതിയിൽ കാണാൻ പറ്റാത്ത ഒരു സ്റ്റേജ് വരും. അവരോടൊരു ഒരു ഗ്യാപ്പ് നമ്മൾ ഇടും. പക്ഷേ ഈ പറഞ്ഞ കാര്യം സത്യമാണോ അല്ലയോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാനും പറ്റത്തില്ല. അതായത് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രണ്ട് പേര് നമ്മൾ വീടിൻ്റെ ഉള്ളിലിരിക്കുന്നു. ഒരാൾ വന്നിട്ട് പറയുന്ന പുറത്ത് ഭയങ്കര മഴ പെയ്യണുണ്ട് കേട്ടോ. അടുത്തയാൾ വന്നിട്ട് പറഞ്ഞു, ഏയ് പിന്നെ മഴയൊന്നുമില്ല, വെയിൽ തെളിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ കൺഫ്യൂഷനാവും, മഴയാണോ അതോ വെയിലാണോ എന്ന്. നിങ്ങളാണെന്നുണ്ടെങ്കിൽ ആര് പറയുന്നത് കേൾക്കും? മഴയാണെന്ന് പറഞ്ഞതോ അതോ വെയിലാണെന്ന് പറഞ്ഞയാളെയോ ആരെ വിശ്വസിക്കും? ഇവരെ രണ്ടുപേരെയും വിശ്വസിക്കാൻ പോകരുത്. പതിയെ ജനലോ വാതിലോ തുറന്നു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും പുറത്ത് വെയിലാണോ അതോ മഴയാണോ എന്നുള്ളത്. ഇത് തന്നെയാണ് നമ്മൾ ജീവിതത്തിലും ചെയ്യേണ്ടത്. ആരെങ്കിലും നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരെ കുറിച്ചോ എന്തെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയുന്ന പാടെ അപ്പാടെ അങ്ങ് വിശ്വസിക്കരുത്. ചിലപ്പം ഈ വന്ന് പറയുന്നയാൾ നമുക്ക് അത്രയധികം വേണ്ടപ്പെട്ട ഒരാളായിരിക്കും, അത്രയും വിശ്വസ്തരായിരിക്കും. പക്ഷേ ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന് നമ്മൾ സ്വയമേ കണ്ടെത്തിയതിന് ശേഷം മാത്രമേ അത് വിശ്വസിക്കാവുള്ളൂ. മനുഷ്യന്റെ കാര്യമാണ്, ഏത് സമയത്തും എങ്ങോടും ചാഞ്ചാടാം, എന്തും ഏത് സമയത്തും ആരുടെ വായിൽ നിന്ന് വേണമെങ്കിലും വരാം. അവർക്ക് അവർ സത്യം മാത്രമേ പറയുകയുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ആരെയും തെറ്റിദ്ധരിക്കാൻ പോകരുത്. പോയി കഴിഞ്ഞാൽ ഉള്ള ബന്ധങ്ങൾക്ക് വിള്ളൽ വീഴും. ചിലപ്പം ഈ വ്യക്തിക്ക് ആദ്യം ആ പറഞ്ഞ വ്യക്തിയോട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. അവരത് നമ്മളിൽ നിന്ന് നമുക്കിടയിൽ പോലും ഒരു ഗ്യാപ്പ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കാം. ഇതൊന്നും മനസ്സിലാക്കാതെ കേട്ട പാടെ കേൾക്കാത്ത പാടെ നമ്മളതങ്ങോട് വിശ്വസിച്ച് ആ പറയുന്ന നമുക്കത്രയും വേണ്ടപ്പെട്ട ആ വ്യക്തിയുമായിട്ട് എന്തെങ്കിലും കശമിശയം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പാണ് ആ ബന്ധം അവിടെ തീരും. എപ്പോഴും നമുക്ക് എല്ലാവരെയും ഒരേപോലെയുള്ളവരെ കിട്ടണമെന്നില്ല. നമുക്ക് കിട്ടുന്നവര് അത് അത്രമാത്രം നമുക്ക് വേണ്ടപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ, വിശ്വസ്തരാണ് എന്നുണ്ടെങ്കിൽ മാക്സിമം അവരെ ചേർത്ത് നിർത്താൻ നോക്കുക. മറ്റുള്ളവർ ചിലപ്പോൾ പലതും പറഞ്ഞെന്നിരിക്കും. അതിലുള്ള സത്യാവസ്ഥ എന്ത് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാനും ശ്രമിക്കുക. അതുപോലെ തന്നെയുണ്ടല്ലോ, ചിലർക്കൊരു പ്രശ്നമുണ്ട്. ചിലരൊക്കെ ചില ഫ്രണ്ട്സ് അല്ലെങ്കിൽ ചില നമ്മുടെ റിലേറ്റീവ്സ് ആവാം, അല്ലെങ്കിൽ മറ്റാരും ആവാം, പുറമെ നമുക്കധികം അത്ര അറ്റാച്ച്മെന്റ് ഉള്ളവരല്ലാത്തവരും ആവാം, അവര് നമ്മൾ എപ്പോൾ വിളിച്ചെന്നാലും നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ ഒരു ഫോൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അവർ പിക്ക് ചെയ്യും. ചിലർ നമ്മൾ വിളിച്ച് വിളിച്ച് മടുത്താലും എടുക്കുകയില്ല. അപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോൾ വിളിച്ചാലും അവർ നമ്മുടെ ആ വിളിപ്പുറത്തുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി വരും. ചിലപ്പം നമ്മൾ പറയാതെ തന്നെ അവർ ഓടി വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെയുള്ളവർ, അപ്പം നമുക്ക് ചിലപ്പം ഈ ഇങ്ങനെയുള്ളവരുടെ അടുത്ത് ഒരു ഇത്തിരി എന്താ പറയുക, ഒരു ബഹുമാനക്കുറവുണ്ടാവും. ബഹുമാനക്കുറവെന്ന് വെച്ച് ബഹുമാനക്കുറവല്ല, ഒരു ഇത്തിരി അറ്റം നമ്മൾ ഇത്തിരി വലിയ ആളാണ് എന്നുള്ളൊരു ഭാവത്തിൽ നിൽക്കും. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, ചെറുക്ക് അവരോട് ഭയങ്കര ഒരു തരം ഓ എപ്പോൾ വിളിച്ചാലും അവരവിടെയൊക്കെ തന്നെ ഉണ്ടാവും, അവർക്ക് പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. അതായത് അവർക്ക് ഒരു പണിയും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എപ്പോൾ വിളിച്ചാലും അവർ വിളിപ്പുറത്തുണ്ടാവുന്നത്, അല്ലെങ്കിൽ നമ്മൾ എപ്പോൾ വിളിച്ചാലും അവരവിടെ ഉണ്ടാവും. ഞാൻ എന്ത് പറഞ്ഞെന്നാലും അവർക്ക് അതൊന്നൊരു പ്രശ്നമല്ല, അവരെപ്പോഴും എൻ്റെ കൂടെ തന്നെ നിൽക്കും, എന്ത് വേണമെന്നാലും അവരെ പറയാം. അങ്ങനെയുള്ള ചിന്താഗതികൾ ഉള്ളവരുണ്ട്. അതൊക്കെ ആദ്യമേ തന്നെ ഒന്ന് മാറ്റിവെക്കുക. പലയിടത്തും പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അത്. അതായത് നമ്മൾ എത്ര അവരുമായിട്ട് സഹകരിക്കാൻ നോക്കിയാലും, അല്ലെങ്കിൽ എത്രയേറെ കാര്യങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്താലും നമ്മളെ ഒന്നും ഒരു വിലയില്ല, നമ്മളൊക്കെ എന്തോ ഒരു നിസ്സാരന്മാരാണ് എന്നുള്ള ഒരു ചിന്തയാണ് അവർക്ക്. അവരെ ഏതോ ഒരു സ്റ്റേജിൽ പൊസിഷനിൽ പോയി ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഓടിച്ചെന്ന് അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇത്ര അധികം ഓടി നടക്കുന്നത്, അല്ലെങ്കിൽ അവരെ ഇത്രയധികം എന്താ പറയുക സ്നേഹിക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു ചിന്ത ഉള്ളവരുണ്ട്. പക്ഷേന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും മനസ്സിലാക്കുക, ഇവർക്ക് ആർക്കും ഒരു പണിയും ഇല്ലാതെ വെറുതെ ഇരിക്കുന്നത് കൊണ്ടല്ല, അല്ലെങ്കിൽ നിങ്ങളോടുള്ള അമിതമായ ആ ഒരു ബഹുമാനമോ കാര്യങ്ങളോ ഒന്നും ഉള്ളത് കൊണ്ടല്ല അവര് എന്ത് കാര്യത്തിനും നിങ്ങളുടെ വിളിപ്പുറത്തുണ്ടാകുന്നതും എപ്പോ വേണേലും നിങ്ങൾ വിളിച്ചാൽ അവര് അവൈലബിൾ ആയിട്ട് ഉള്ളതും. ഒരു പണിയുമില്ലാതെ അവർ വെറുതെ ഇരിക്കുന്നത് കൊണ്ടോ
അതല്ലെങ്കിൽ അവർക്ക് ഒരുപാട് സമയം ഫ്രീ ടൈം ആയിട്ടുള്ളത് കൊണ്ടോ ഒന്നുമല്ല, നിങ്ങളുടെ എന്ത് കാര്യത്തിനും ആത്മാർത്ഥതയോടെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത്രയധികം ക്ഷമയോടെ കേട്ടിരിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടി ഓടി വരുന്നതും. അത് ബന്ധങ്ങളുടെ ഒരു ആത്മാർത്ഥതയാണ്. അത്രയും ആത്മാർത്ഥതയുള്ള ഒരു സ്നേഹബന്ധമാണ് അവർക്ക് നിങ്ങളുമായിട്ടുള്ളത്. അതുകൊണ്ട് ആണ് എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾ വലിയ VIP ആയതുകൊണ്ടോ അവർക്ക് പ്രത്യേകിച്ച് പണിയില്ലാത്തതുകൊണ്ടോ അവർക്ക് യാതൊരു വിലയുമില്ലാത്ത മനുഷ്യരായതുകൊണ്ടോ ഒന്നുമല്ല. ഇങ്ങനെയുള്ളവരെ കണ്ടുകിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ ഒരാളെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 പ്രാവശ്യം വിളിച്ചാൽ ചിലപ്പോൾ ഫോൺ എടുക്കുന്നു വരത്തില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ അവർ തിരക്കിലായിരിക്കാം. ചിലരുണ്ട് തിരക്കൊന്നും ഇല്ലെങ്കിലും അവർ ഫോൺ എടുക്കുമൊന്നുമില്ല, പതിയെ എടുക്കുകയുള്ളൂ. ചില തയ്യൽക്കടയിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കാണത്തില്ലേ, ഒരു പണി ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങോട്ടല്ലോ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒന്ന് വന്നു നോക്കൂ എന്നേ പറയത്തുള്ളൂ. ഇത്തിരി വെയിറ്റ് ഇട്ട് അങ്ങനെ നിൽക്കത്തില്ലേ, അത് തന്നെ അവസ്ഥ. ആ ഒരു അവസ്ഥയിലൂടെ പോകുന്നവരുണ്ട്. അതായത് നമ്മളെപ്പോൾ വിളിച്ചാലും അവരെ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നിട്ടായിരിക്കും നമ്മൾ അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ നോക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് നോക്കുന്നത്. പക്ഷേങ്കിൽ ആ സമയത്ത് അവർ അവൈലബിൾ ആയിരിക്കണമെന്നില്ല. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവരായിരിക്കും, പക്ഷേ അവർക്കൊരു കാരണവശാലും ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മളാവണമെന്നില്ല. പക്ഷേ ആദ്യം ഞാൻ ഈ പറഞ്ഞവരെ, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മളാണ്. അങ്ങനെയുള്ളവരെ നമ്മൾ കൂടെ നിർത്തുക. ആർക്കാണോ നമ്മളോട് ഏറ്റവും പ്രിയം കൂടുതൽ അവരെയാണ് നമ്മൾ കൂടെ നിർത്തേണ്ടത്. അല്ലാതെ നമുക്ക് ഏറ്റവും പ്രിയമുള്ളത് ആരെയോ അവരെയല്ല. അവരെയും കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് ഏറ്റവും പ്രിയമുള്ളവരുടെ അടുത്തേക്ക് പോകുള്ളൂ. അതേസമയം നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളോട് പ്രിയമുള്ളവർക്കാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ബഹുമാനവും ആ ഒരു സ്നേഹവും ആത്മാർത്ഥതയും ഒക്കെ എന്നും അവരോടൊപ്പം നമ്മളോട് ചേർന്ന് തന്നെ ഉണ്ടാവും. അങ്ങനെയുള്ളവരെ ഒരു കാരണവശാലും ദൂരെ മാറ്റി നിർത്തരുത്. അവരെ ഒരു സെക്കൻഡറി സ്റ്റൈലിലേക്ക് മാറ്റരുത്. നമ്മളോടൊപ്പം തന്നെ ചേർത്ത് നിർത്താനായിട്ട് എപ്പോഴും ശ്രമിക്കേണ്ടത് അങ്ങനെയുള്ളവരെയാണ്. കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ ഫൗസിക്കുട്ടി, ഫൗസി ചേച്ചിയാണോ അനിയത്തിയാണോ ഒന്നും എനിക്കറിയില്ല, ആ ഒരു ഐഡിയയിൽ നിന്നാണ് കേട്ടോ നമുക്ക് കമൻറ്റ് വന്നത്. അതായത് ഈ റിങ്ങ് ഇതൊന്ന് അടുപ്പിച്ച് കാണിക്കാമോ എന്ന് ചോദിച്ചു. ഡയമണ്ട്, മറ്റേ ട്രയാങ്കിൾ ഷേപ്പാണ് കേട്ടോ, ട്രയാങ്കിൾ ഷേപ്പിൽ വന്നിട്ട് ഇങ്ങനെ 4 സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു കൊളുത്ത് പോലെ വന്നിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാനാണ് എന്ന് പറഞ്ഞു. കിട്ടുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് എത്രയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും വലിയ പിടുത്തമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു 3 ഗ്രാമോ 2.5 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പം കിട്ടിക്കാണുമല്ലോ അല്ലേ. ഇനി ഇത് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മുടെ വാട്സപ്പിൽ വരും, ഞാൻ അതിൻ്റെ ഫോട്ടോ ഇട്ടുതരാം കേട്ടോ. കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ആദ്യം പറയാൻ മറന്നുപോയി. എനിവേ താങ്ക് യു. അപ്പം നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. ഹാപ്പി ഡേ മൈ ഡിയേഴ്സ്.